ഹലോ, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് എയർലൈൻ വെബ്സൈറ്റ് ത്രൂവും അതുപോലെ തന്നെ ഗൂഗിൾ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞ ടിക്കറ്റ്സ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അത് ത്രൂ നമുക്ക് ഒരുപാട് എയർലൈനുകളുടെ ടിക്കറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമുക്ക് അത് കമ്പയർ ചെയ്യാനും ലോവസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഡേറ്റിലേക്കുള്ള നമ്മൾ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മൾ അതിന് ചിലപ്പോൾ മുന്നേ ഉള്ള ഡേറ്റോ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലോ ഒരു ലോവസ്റ്റ് പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന എയർലൈൻ വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് ഒരു അക്കൗണ്ട് എടുത്ത് വെച്ചേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക എയർലൈനുകളിലും റിവാർഡ് പ്രോഗ്രാമുകൾ ഉണ്ട്. അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുന്നതോടെ നമുക്ക് റിവാർഡ് പോയിന്റ്സുകൾ കിട്ടും. നമുക്ക് ഫ്യൂച്ചറിലുള്ള ഒരു ട്രാവലിന് ആ പോയിന്റ്സുകൾ റിഡീം ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എയർ അറേബ്യ, എമിറേറ്റ്സ്, എയർ ഇന്ത്യ എല്ലാവർക്കും ഇതുകൂടെ റിവാർഡ് പോയിന്റ്സുകൾ ഉണ്ട്. എപ്പോഴും നമ്മുടെ അക്കൗണ്ട് ത്രൂ തന്നെ നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ക്യാൻസലേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാലും നമുക്ക് നമ്മളുടെ അക്കൗണ്ട് ത്രൂ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും റീഫണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഒരു ലോവസ്റ്റ് പ്രൈസിലുള്ള ടിക്കറ്റ് സെർച്ച് ചെയ്ത് അത് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഗൂഗിൾ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ലോവസ്റ്റ് പ്രൈസിലുള്ള ടിക്കറ്റ്സ് കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. നമ്മൾ എപ്പോഴും തന്നെ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒരു പ്രൈവറ്റ് വിൻഡോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നോർമൽ വിൻഡോസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഒക്കെ ട്രാക്ക് ചെയ്യും. അപ്പം നമ്മൾ നമ്മളുടെ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും ട്രാക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് വിൻഡോ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ഈ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് അവർ റേറ്റ് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രോമിൽ വന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് ഇവിടെ 3-ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. ട്രിവാൻഡ്രം ടു ഷാർജ ഫ്ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വരുന്ന ഓപ്ഷനിൽ നിന്ന് ഇവിടെ ഈ ഫ്ലൈറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഡയറക്ട്ലി ഈ ഒരു പേജിലോ ഗൂഗിൾ ഫ്ലൈറ്റ്സിന്റെ പേജിലോട്ടാണ് പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഫ്ലൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ ഈ വരുന്നതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഇതും ഗൂഗിൾ ഫ്ലൈറ്റ്സിന്റെ പേജിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് റൗണ്ട് ട്രിപ്പ് ആണോ, വൺ വേ ആണോ, മൾട്ടി സിറ്റി ആണോ, അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന എത്ര പേരാണെന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഡൾട്ട്സ് എത്ര പേര്, ചിൽഡ്രൺ എത്ര പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഏത് ക്ലാസ് ആണ് പ്രിഫർ ചെയ്യുന്നത്, എക്കോണമി, പ്രീമിയം എക്കോണമി, ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് ടൂവും ഫ്രമും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇത് ടൂ എന്നുള്ളത് നമുക്ക് ട്രിവാൻഡ്രം കൊടുക്കാം, വെയർ ടു എന്നുള്ളത് ഷാർജ കൊടുക്കാം, ഈ ഡിപ്പാർച്ചർ എന്നുള്ളിടത്ത് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ നമ്മുടെ കറണ്ട് ഡേറ്റ് തൊട്ട് അങ്ങോട്ടുള്ള പ്രൈസ് റേറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് പറ്റും. ഞാനിപ്പം ദുബായിലാണ് ഉള്ളത്, അതുകൊണ്ട് ദിറംസിലാണ് പ്രൈസ് കാണിച്ചിരിക്കുന്നത്. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നത്തെ റേറ്റ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം വെച്ചിട്ട് ഉള്ള റേറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നാളെ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വേറെ റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റുകൾ കാണാം, ഇതിലും കൂടിയ റേറ്റുകൾ കാണാം. അപ്പൊ ഇത് ഇന്നത്തെ റേറ്റ് ആണ്. അപ്പൊ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ ഏറ്റവും ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത് ലോവസ്റ്റ് പ്രൈസുകളാണ്. അപ്പോൾ ഒക്ടോബറിൽ നമുക്ക് 16 to 19 വരെ 541 ദിറംസ് ആണുള്ളത്. അതുപോലെ തന്നെ 23rd to 26th ഉണ്ട്. അതുപോലെ 30-ാം തീയതി 31-ാം തീയതി ഒക്കെ റേറ്റ് കുറവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ടിക്കറ്റ് ഫ്യൂച്ചറിലേക്കാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആ ഒരു സമയത്തേക്ക്, ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു ട്രാവൽ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലത്തെ റേറ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസങ്ങളിലേക്കുള്ള റേറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നവംബറിൽ ലോവസ്റ്റ് പ്രൈസസ് ഉണ്ട്. പക്ഷേ ഡിസംബറിൽ ഇപ്പം 30-ഉം 31-ഉം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1000+ ആണ് കാണിച്ചിരിക്കുന്നത്. അതറിയാലോ, അതിപ്പം സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇയറിലുള്ള മന്ത്സിലെ റേറ്റുകളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് റേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്കിപ്പോൾ ഒക്ടോബറിലെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 18 സെലക്ട് ചെയ്യാം. എപ്പോഴും നമ്മളിപ്പോൾ ഒരു വീക്ക് ഡേയ്സ് ഒക്കെ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീക്കെൻഡ്സിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു 18th എന്നുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത്. ആ ഒരു ദിവസം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എയർലൈൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിന്ന് കൂടിയതിലോട്ടാണ് കാണിക്കുന്നത്.
അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എയർ അറേബ്യയാണ് കാണിച്ചേക്കുന്നത് ഫസ്റ്റ് കുറവായിട്ട്. പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ 541 ദിറാംസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ലഗേജ് ഇല്ല. അപ്പൊ ചിലപ്പോൾ 10 kg വല്ലതും ആയിരിക്കും അലൗഡ് ആയിട്ടുള്ളത്. നമ്മൾ എക്സ്ട്രാ ചെക്ക് ഇൻ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും എയർ അറേബ്യയ്ക്ക്. ഇപ്പൊ എയർ ഇന്ത്യ എക്സ്പ്രസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 550 ആണ് കാണിച്ചേക്കുന്നത്. 550 ലോവസ്റ്റ് പ്രൈസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ഒരുപാട് ഫിൽട്ടേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നോൺ സ്റ്റോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതല്ല, വൺ സ്റ്റോപ്പും അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. ഇല്ല, ടു സ്റ്റോപ്പ്സ് അതിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റോപ്പ്സ് കൂടുന്നതനുസരിച്ച് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് നോൺ സ്റ്റോപ്പ് സെലക്ട് ചെയ്യാം. അതെങ്ങനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എയർലൈനിൽ തന്നെ ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എയർലൈൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബാഗേജ്, നിങ്ങളിപ്പം ക്യാരി ഓൺ ബാഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. എയർ അറേബ്യൻ്റെ ആ 441 ഓപ്ഷൻ പോയി. അതായത് നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വരുമ്പം അതോട് വലിയ ലഗേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഗേജ് ഉള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ നോക്കുന്ന ഇത്ര രൂപയിൽ താഴെയുള്ള പ്രൈസ് ടിക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഡേ ടൈം ആണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ഇപ്പൊ അധികം കാർബൺ എമിഷൻസ് ഇല്ലാത്ത ഫ്ലൈറ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെസ് എമിഷൻസ് ഉള്ള ഇതുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ എയർപോർട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അബുദാബി കൂടെ ഉള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലേ ഓവർ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എയർപോർട്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലൈറ്റിന്റെ ഡ്യൂറേഷൻ വെച്ചും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഒരുപാട് ഫിൽട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാക്ക് പ്രൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഈ ഒരു ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ യൂസ് ചെയ്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഡേറ്റിലേക്കുള്ള എന്തെങ്കിലും പ്രൈസ് വേരിയേഷൻ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇമെയിൽ അയച്ചു തരും. അപ്പൊ ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു ഡേറ്റ് അല്ല, നിങ്ങൾ വേറെ എനി ഡേറ്റിലുള്ളതാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ഗ്രാഫ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇവിടെ പ്രൈസ് ഹിസ്റ്ററി കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സമയത്തൊക്കെ 3 days ഒക്കെ റേറ്റ് കുറഞ്ഞതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 60 days എഗോ 488 എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്ലൈറ്റ്സുകളാണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ നോൺ സ്റ്റോപ്പ് സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഫ്ലൈറ്റ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറൻസി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കറൻസി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി ആക്കണമെങ്കിലൊക്കെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ലൊക്കേഷൻ ആക്കണമെങ്കിൽ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ്സിൻ്റെ ഇതിൽ നിന്നിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 549 ആണ്. അതായത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ 12,455 ആണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് കാണിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് എയർലൈൻ്റെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതിനാണ് 549 കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതല്ല ഒരു തേർഡ് പാർട്ടി ആപ്പ് വഴിയാ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് kiwi.com, EaseMyTrip, ഒപ്പോഡോ, Makemytrip അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ചില സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ഓഫറൊക്കെ വരും, ചിലപ്പം എയർലൈനേക്കാൾ റേറ്റ് കുറവ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി കിട്ടും. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എയർലൈൻ തന്നെയാണ് ഏറ്റവും കുറവ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ കൊടുക്കാം. അപ്പം നമ്മളെ അവിടുന്ന് റീഡയറക്റ്റ് ചെയ്തിപ്പം ഡയറക്റ്റ് എയർലൈൻ്റെ വെബ്സൈറ്റിലോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗസ്റ്റായിട്ടാണ് ഈ വെബ്സൈറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഗസ്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തന്നെ ഒരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ലോഗിൻ ചെയ്തിട്ട് സെയിം ഫ്ലൈറ്റ് സെയിം ഡേറ്റിന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ എത്ര പേരുണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡൺ കൊടുക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. ആ ഒരു ഫ്ലൈറ്റ് നമ്മൾ കണ്ട ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ തന്നെ എക്സ്പ്രസ് വാല്യൂ, എക്സ്പ്രസ് ഫ്ലെക്സ്, വിസ്റ്റാ ഫ്ലെക്സ് എന്നുണ്ട്. കമ്പയർ ഫെയർസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എക്സ്പ്രസ് വാല്യൂവിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണുള്ളത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ എക്സ്പ്രസിൻ്റെ എന്താണ്, വിസ്റ്റയുടെ എന്താണെന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്.
ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി കോൺടാക്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ എമർജൻസി കോൺടാക്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ആഡോൺസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് സീറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഞാൻ പേയ്മെന്റ് വരെ പോകുന്നില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാ എയർലൈൻസുകൾക്കും റിവാർഡ് പ്രോഗ്രാംസുകളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അക്കൗണ്ട് ത്രൂ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഗൂഗിൾ ഫ്ലൈറ്റ്സിൽ വന്നിട്ട് ഇപ്പം നമ്മളിവിടെ ദുബായ്, അതായത് എൻ്റെ കറൻറ്റ് ലൊക്കേഷൻ ഇവിടെ ഓട്ടോമാറ്റിക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഫ്രം മാത്രം കീപ്പ് ചെയ്യുക, ടു സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ റൗണ്ട് ട്രിപ്പ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് തന്നെ കീപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു വേറൊരു രാജ്യത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിന് എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഈ ഡേറ്റും സെലക്ട് ചെയ്യാതിരിക്കുക, എന്നിട്ട് എക്സ്പ്ലോർ കൊടുക്കുക. അപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു മാപ്പ്, ഒരു ഗൂഗിൾ മാപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല, ഇപ്പം നമുക്ക് ഇന്ത്യയിലോട്ട് തന്നെ പല സ്ഥലത്തോട്ടുള്ള റേറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കോക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 1375 ദിറംസിനുണ്ട്. നമുക്ക് ഇത് മാറ്റി മാറ്റി നോക്കാം, എവിടെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടോ അവിടെല്ലാം ഇവിടെ വരും. അപ്പം നമ്മൾ ഇവിടെ ഓക്ലാൻഡ്, സൂവ, അങ്ങനെ എവിടെയെല്ലാം ഫ്ലൈറ്റ്സ് നമുക്ക് പോകാൻ പറ്റുമോ അതിൻ്റെ എല്ലാം റേറ്റ് ഇവിടെ നമുക്ക് ഈ ഒരു മാപ്പ് ത്രൂ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ കൈറോ പോവുകയാണെന്നുണ്ടെങ്കിൽ 969 ദിറംസ് ആണ് കാണിച്ചേക്കുന്നത്. അതുപോലെ ബഹ്റിൻ പോവാൻ 599 ദിറംസ്, 569 ദിറംസ് നമുക്ക് മസ്കറ്റ് പോയിട്ട് വരാം. അപ്പം ഇവിടെ ബാക്കു പോവാനാണെങ്കിൽ 1115 ദിറംസ് കാണിക്കുന്നത്. ഇസ്താംബുളിന് 499 ദിറംസ് ആണ് കാണിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഇസ്താംബുൾ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെഗസസ് എന്നുള്ള ഫ്ലൈറ്റിലാണ് നമുക്ക് 499 റൗണ്ട് ട്രിപ്പിന് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വ്യൂ ഫ്ലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞേക്കുന്ന ഡേറ്റ് വന്നേക്കുന്നത് 2024 മാർച്ചിലേക്കാണ് ഈ ഒരു ഡേറ്റ്, ഇത്രയും റേറ്റ് കുറഞ്ഞ് 2024 മാർച്ചിലേക്കാണ് വന്നേക്കുന്നത്. ഇതൊരു 10 ഡേയ്സിന്റെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പാക്കേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു നെക്സ്റ്റ് ഇയറിലെ ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എയർലൈൻ വെബ്സൈറ്റ് ത്രൂ എങ്ങനെ ടിക്കറ്റ് സെർച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ സിമിലർ ആണ്, എങ്കിലും ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ബ്രൗസറിൽ വന്നിട്ട് എയർ അറേബ്യ സെർച്ച് ചെയ്യാം. നിങ്ങൾ ഏതാ ചൂസ് ചെയ്യാൻ പോണേ ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ എയർ അറേബ്യ സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ജോയിൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എയർ അറേബ്യയിലെ ഒരു അക്കൗണ്ട്, എയർ അറേബ്യയുടെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അപ്പൊ ഞാൻ ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യാം ടു ലോഗിൻ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ട്രാവൽ ചെയ്ത ഹിസ്റ്ററി ഒക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ഓപ്ഷൻസ് ഉള്ളത്, നമ്മുടെ റിവാർഡ് പോയിന്റ്സ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിവാർഡ് പോയിന്റ്സ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ മെയിലായിട്ട് ബുക്ക് എ ഫ്ലൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പൊ അത് സെലക്ട് ചെയ്യാം. മുമ്പേ ചെയ്തതുപോലെ തന്നെ നമുക്ക് വൺ വേ, റിട്ടേൺ, മൾട്ടി സിറ്റി അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺ വേ എടുക്കുക. റം എന്ന് പറയുന്നത് നമുക്ക് ഷാർജ കൊടുക്കാം. ടു എന്ന് പറയുന്നത് നമുക്ക് ട്രിവാൻഡ്രം കൊടുക്കാം. തിരുവനന്തപുരം കൊടുക്കാം. നമുക്ക് ഡിപ്പാർച്ചർ ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റേറ്റ് അങ്ങനെ കാണിക്കുന്നില്ല വെബ്സൈറ്റിൽ, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് ഒക്ടോബർ 18 തന്നെ സെലക്ട് ചെയ്യാം. അതുപോലെ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ക്യാബിൻ ടൈപ്പ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രൊമോ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏത് കറൻസി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഇവിടെ സെർച്ച് ഫ്ലൈറ്റ് കൊടുക്കുക. അപ്പം നമ്മൾ മുമ്പേ കണ്ട ഫ്ലൈറ്റ്സ് ആണുള്ളത്. അവിടെ നിന്ന് 260 AD തൊട്ട് വരുന്ന ഫ്ലൈറ്റ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ക്യാരി ഓൺ പാക്കേജ് 10 kg മാത്രമാണ് ഈ 260 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ചെക്ക് ഇൻ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ പാക്ക് എടുക്കണം. ഫ്രീ ക്യാൻസലേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഒക്കെ വേണം. അതുപോലെ 40 kg ചെക്ക് ഇൻ പാക്കേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഈ 390 AED സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പം ഷാർജ ടു ട്രിവാൻഡ്രം ഇപ്പൊ എന്ന് പറയുന്നത് നല്ല റേറ്റ് കുറവായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇത് സെലക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു പാക്കേജ് നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് 30 kg ചെക്കിൻ പാക്കേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 260 തന്നെ എടുക്കാം. അതല്ല ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ പാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നോക്കുക, ഇപ്പൊ നിങ്ങൾ ഈ ഒരു 260 റേറ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇതിലും കുറവുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടോ സ്ക്രോൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ ഏതെങ്കിലും റേറ്റ് കുറവുള്ളതുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇപ്പം ഒക്ടോബറിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട്, അപ്പോൾ ഒക്ടോബർ 20th 489, ബാക്കി കുറേ ദിവസങ്ങളിൽ ഈ 260 ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മൾ ഏതാണ് ഏത് പാക്കാണ് എടുക്കുന്നതെന്നുള്ളത് വെച്ച് അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ഒരു 303 ടിക്കറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ദിറംസിന്റെ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ കണ്ടിന്യൂ ടു പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇപ്പൊ നമ്മൾ തന്നെ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഇതല്ല വേറെ ആൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് എല്ലാ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ എന്റെ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് വരും. നമുക്ക് അധികം നമ്മുടെ ഡേറ്റയിൽ ഒന്നും വേറെ വ്യത്യാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ കൂടെ കോ പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസിന്റെ താഴെയായിട്ട് തന്നെ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരും. ഇവിടുന്ന് കണ്ടിന്യൂ ടു എക്സ്ട്രാ കൊടുക്കുക. അപ്പൊ ഇവിടുന്ന് നമുക്ക് ബാഗേജിന്റെ കാര്യം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എക്സ്ട്രാ പീസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സീറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും എയർപോർട്ട് സർവീസസ്, അതായത് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും വീൽ ചെയർ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ട്രാവൽ ചെയ്യുക, എല്ലാം നമുക്ക് എല്ലാം നമ്മുടെ കൂടെ വന്ന് ചെയ്ത് തരാൻ പറഞ്ഞ ഏതെങ്കിലും ആൾ വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള, പിന്നെ പ്രയോറിറ്റി ഇമിഗ്രേഷന്, അതുപോലെ വീൽ ചെയർ ഫെസിലിറ്റി, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സെലക്ട് ചെയ്യേണ്ട മാൻഡേറ്ററി ഫീൽഡ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കാം. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ സീറ്റിനും റേറ്റ് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ആദ്യം കാണിച്ചേക്കുന്നതിനൊക്കെ 50 AED 25 AED അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ കുറച്ച് ബാക്കിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സീറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് മുന്നിലിരിക്കണം എന്നുണ്ടെങ്കിൽ റേറ്റ് ഈ പൈസ കൊടുത്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ഇവിടെ ഒരു 13D ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് കൺഫേം സെലക്ഷൻ കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് മീൽസ് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നമ്മുടെ ടിക്കറ്റിലൂടെ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. ഈ ഫ്രീ ഓപ്ഷൻസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോ എന്തെങ്കിലും പേ ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റം വേണം, അത് പേ ചെയ്തിട്ട് വാങ്ങാൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡേറ്ററി അല്ല, അപ്പൊ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ടു പേയ്മെന്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെയാണ് പേയ്മെന്റിന്റെ ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡ് യു ലൈക്ക് ടു പേ യൂസിംഗ് യുവർ എയർ റിവാർഡ് പോയിന്റ്സ്. അപ്പൊ നമ്മുടെ പോയിന്റ്സ് റിഡീം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് അവൈലബിൾ പോയിന്റ്സ് ഇക്വലന്റ് എമൗണ്ട് റിഡീമബിൾ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് 9 ദിറംസ് ആണ് മാക്സിമം റിഡീം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്നുണ്ടെങ്കിൽ അത്രയും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺഫേം റിഡംഷൻ കൊടുക്കാം. അത് കൊടുക്കുന്നില്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് കൺഫേംഡ് ആയതിന്റെ ഇമെയിൽ നമുക്ക് വരും. അതിനകത്ത് നമ്മുടെ ടിക്കറ്റിന്റെ കോപ്പി ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൂട്ട് നമുക്ക് റിവാർഡ് പോയിന്റ്സുകളൊക്കെ കിട്ടും. അപ്പൊ എല്ലാവരും എന്തായാലും നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന എയർലൈനിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുത്ത് ഇടുക. അപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ടൈമൊക്കെ ഇതുകൂട്ടുള്ള റിവാർഡ് പോയിന്റ്സുകൾ കിട്ടും. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അത് റിഡീം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് റേറ്റ് കുറവുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കണ്ടുപിടിക്കാനും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും ഗൂഗിൾ ഫ്ലൈറ്റ്സ് യൂസ് ചെയ്ത് പ്രൈസസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.